അമിതി പ്രഖ്യാപിച്ച പണിമുടക്ക് രണ്ടാം ദിവസവും തുടരുന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ പണിമുടക്ക് പൂർണ്ണമാണ്. കെഎസ്ആർടിസി സർവീസ് നടത്തുന്നില്ല. അതേസമയം കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഡയസ്നോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അംഗീകരിക്കുന്നില്ല എന്നാണ് സർവീസ് സംഘടനകളുടെ നിലപാട്. ചികിത്സയ്ക്ക് പോവുകയാണ്, ആർ സി സിയിലേക്കുള്ള ചികിത്സയിലാണ് പോകുന്നത്. ഇതൊരു നാലമ്പത്തിനോട് വന്നതാണ്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇത്രയും താമസം ഇവിടെ നിൽക്കുക, വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. കോടതി വിധി അത് അനുസരിക്കണ്ടേ? കോടതി ആരനുസരിക്കും? കോടതിയെ ധിക്കരിക്കുകയല്ലേ? ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് പാവപ്പെട്ട പോലീസുകാർ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് രാവിലെ 6 മണിക്കുള്ള പാസഞ്ചർ ട്രെയിൻ ഉണ്ട് അലിക്കാർ പോകുന്നു. ആ ട്രെയിനേ ഇല്ലെന്ന് പറയുന്നു. ഇത് എന്തെന്ന് ഒരു പിടിയും നമുക്ക് കാണുന്നില്ല. എങ്ങനെ പോകണമെന്ന് ഒരു പിടിയില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നു. വണ്ടിക്കാരന് സാധാരണ ഇവിടെ നിന്ന് പോകുന്ന 40 രൂപയാണ് നമ്മൾ അവിടെ പോകാനുള്ളത്. ഇവിടെ ബസ് ഓട്ടോക്കാരന് 300 രൂപ ചോദിക്കുന്ന ഒരാളുണ്ട്. ആ 300 രൂപ ഉണ്ടെന്ന് വെച്ചാൽ 3 ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കളിക്കും. അതനുസരിച്ച് ഇവിടെ നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? തികച്ചും ന്യായമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് രാജ്യത്താകമാന സമരം നടക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിലോട്ടുള്ള ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് മാറണമെന്ന് പറയുന്നതോട് യോജിക്കാൻ കഴിയില്ല. ഞാൻ രാഷ്ട്രീയ മാറ്റോ ഒന്നും മാറ്റല്ല. ഒരു മനുഷ്യന് ജീവിക്കാൻ ഇന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. 100 രൂപയ്ക്ക് മേലെ പെട്രോൾ ഇപ്പം ഇന്നത്തെ പേപ്പറിൽ കണ്ടു, 125 രൂപയ്ക്ക് മേലെ പെട്രോൾ പോകുന്നു. അപ്പോൾ ഒരിക്കലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് രണ്ട് ഗവൺമെൻറ്റും ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ വളരെ പ്രയാസപ്പെടും. വി വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന്, എം എസ് സനീഷ് കുമാർ കൊച്ചിയിൽ നിന്ന്, എസ് വിനേഷ് കുമാർ കോഴിക്കോട് നിന്ന്, സി വി അനുമോദ് മലപ്പുറത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്ന് സർക്കാർ ജീവനക്കാർ ഹാജരാകുമോ? കാരണം ഇന്നലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ വിരലെണ്ണാവുന്നവർ മാത്രമാണ് ജോലിക്കെത്തിയത്. സർക്കാർ ഉത്തരവ് അവിടെ നിലവിലുണ്ട്. ഡയസ്നോൺ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. താൽക്കാലിക ജീവനക്കാർ ഹാജരായില്ലെങ്കിൽ പണി നഷ്ടപ്പെടും എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. പൊതുവെയുള്ള നിലപാട് എന്താണ്? ജീവനക്കാർ കൂടുതലായി നിർത്താൻ സാധ്യതയുണ്ടോ? അതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ട്. നമ്മളിപ്പോൾ പാളയത്താണ് ഉള്ളത്. സംയുക്ത സമരസമിതിയുടെ പ്രധാന സമരപ്പന്തൽ ഉള്ളത് പാളയത്താണ്. ഇപ്പോൾ നമുക്ക് ഈ റോഡിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കൂടുതൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും കൂടുതലായി നിരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളും ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കൂടുതൽ ഓട്ടോറിക്ഷകളെത്തി. അത് സർവീസ് നടത്തുന്നത് എന്നതിനുപരി ട്രെയിനിൽ വരുന്ന ആളുകൾ സ്വന്തം നിലയ്ക്ക് വിളിച്ചു വരുത്തിയ ഓട്ടോറിക്ഷകളാണ്. ആ തൊഴിലാളികൾ കൃത്യമായും ഓട്ടോകളുമായി റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഡയസ്നോണുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സാഹചര്യമാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി വിധിയുണ്ട്. പണിമുടക്കാൻ പാടില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി ജോലിക്ക് ഹാജരാകണമെന്ന് സർക്കാർ ഇതിന് പിന്നാലെ ഡയസ്നോൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും സമരത്തിൽ ഉറച്ച് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ സമരം നടത്തുന്ന സംഘടനകളുള്ളത്. ഏതാണ്ട് ഒരു 10 മണി കഴിയുന്നതോടുകൂടി നമുക്ക് സെക്രട്ടേറിയറ്റിലെ ഹാജർ നില സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കടകൾ തിരുവനന്തപുരം നഗരത്തിലും അങ്ങിങ്ങായി കടകൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായി സമിതി ഏകോപന സമിതിയുടെ നിലപാട് ഇതിൽ നിർണായകമാണ്. വലിയ മാളുകൾ തുറക്കാമെങ്കിൽ എന്തുകൊണ്ട് തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നുകൂടാ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പലയിടങ്ങളിലായി കടകൾ തുറക്കുന്നുണ്ട്. അതേസമയം കടകൾ അടപ്പിക്കുന്നതുമായി അല്ലെങ്കിൽ ബലപ്രയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ ഒന്നു തന്നെ ഇതുവരെ നഗരത്തിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനില്ല. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളില്ല. തിയേറ്ററുകൾ ഇന്ന് തുറക്കുമെന്ന് തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കാനാണ് തിയേറ്റർ ഉടമകളുടെയും തീരുമാനം. ഏതായിരുന്നാലും ആദ്യ ദിവസത്തിൻ്റെ അത്ര തീവ്രത രണ്ടാമത്തെ ദിവസം സമരത്തിനുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയമുണ്ട്. കാരണം ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നു. ആ വാഹനങ്ങൾ തടയുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സമരം നടത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് വിവരം. എം എസ് സനീഷ് കുമാർ കൊച്ചിയിലുണ്ട്. അനീഷ്, ഇന്നലെ കൊച്ചിയിൽ വലിയ തോതിൽ ജനങ്ങളുടെ ഒരു അസാന്നിധ്യം നിരത്തുകളുണ്ടായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിരുന്നില്ല. പക്ഷേ ലുലു മാളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപാരി വ്യവസായ സംഘടനകൾക്ക് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അവരെ നയിച്ചത്. അവിടെ കൂടുതലായി സ്ഥാപനങ്ങൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണോ വ്യാപാരികൾ? തീർച്ചയായും രഞ്ജിത്ത്, ലുലു മാൾ മാത്രമല്ല നഗരത്തിലെ വൻകിട മാളുകളിൽ പലതും ഇന്നലെ തുറന്നു വെച്ച് കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇത്തരം വൻകിട മാളുകൾ തുറക്കുകയും അവരെ പ്രതിഷേധക്കാരോ സമരക്കാരോ ഒരു തരത്തിലും നേരിടാതിരിക്കുകയും ചെറിയ കച്ചവടക്കാരുടെ കടകൾ മാത്രം അടച്ചിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തോട് സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് വ്യാപാരികൾ എത്തിയിരിക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി, കൊമേഴ്സ് ചേംബർ ഓഫ് കൊമേഴ്സ്, ഒപ്പം ബേക്കേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ എല്ലാ സംഘടനകളും
ഇന്ന് കടകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിയേറ്ററുകൾ ഇന്നലെ വൈകുന്നേരം തന്നെ തുറന്നിരുന്നു. വലിയ റിലീസുകൾ വരുമ്പോൾ വൻതുക അഡ്വാൻസ് നൽകുന്ന തങ്ങൾക്ക് ഇത്തരത്തിൽ നിരന്തരം അടച്ചിടുന്നത് വലിയ നഷ്ടം വരുത്തുമെന്നാണ് അവർ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് വ്യാപാരികളും തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും കൊച്ചി നഗരത്തിൽ കടകളും മറ്റുമൊക്കെ തുറന്നു വരുന്നൊരു സമയമേ ഉള്ളൂ. നമുക്ക് സമരക്കാർ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. കോടതി പറഞ്ഞത് സർക്കാർ ജീവനക്കാർക്ക് സമരം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തിയേറ്റർ ഉടമകൾ ഇന്നലെ കൊച്ചിയിൽ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വ്യാപാരികൾ കട തുറക്കുമെന്ന് പറയുന്നു. ലുലുമാൾ പോലെയുള്ള വൻകിട സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ അവിടെ ഒന്നും ഒരു പ്രതിഷേധം ഉയരുന്നുമില്ല. എന്താണ് ജനങ്ങളിൽ നിന്നും വലിയ വിമർശനം ഉയരുന്നത്? ഞങ്ങൾ ഈ സമരം ജനങ്ങൾക്കെതിരെയുള്ള സമരമല്ല. ഞങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, ഞങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് നിയമാനുസൃതം നോട്ടീസ് കൊടുത്ത് അതിൻ്റെ അനുബന്ധമായിട്ട് 28-29 ദിവസങ്ങളിൽ 2 ദിവസം പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നത്. ആ സമരം ഞങ്ങൾ തുടരുകയാണ്. ഇന്ന് രാത്രി അർദ്ധരാത്രി 12 മണിവരെയാണ് ഞങ്ങളുടെ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സമരവുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ സംഘടനാ തീരുമാനം. ഇന്നലെ കോടതി പറഞ്ഞത് ഇത്തരത്തിൽ ജീവനക്കാർക്ക് പണിമുടക്കാൻ കഴിയില്ല, സർക്കാർ ഡാൻസ് ലോൺ പ്രഖ്യാപിച്ചു, യാത്രാ സൗകര്യങ്ങൾ അടക്കം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. KSRTCയിൽ ഒന്നും വാഹനങ്ങളും ഓടുന്നില്ല. അല്ല, KSRTCയിൽ ഇപ്പം തൊഴിലാളികൾ പണിമുടക്കിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇന്ന് രാത്രി 12 മണിയോടെ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് പൂർണ്ണമായുള്ളൂ. അതുവരെ പണിമുടക്കുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. മറ്റ് യൂണിയനുകളിൽപ്പെട്ട ആളുകൾ വാഹനം ഇറക്കാൻ തയ്യാറായ അവരെ അനുവദിക്കുമോ? അല്ല, തൊഴിൽ സമരം ചെയ്യുന്നത് പോലെ തന്നെ ആൾക്കാർക്ക് ജോലിക്ക് കയറാനുള്ള അനുവാദമുള്ള ഒരു നാടാണല്ലോ ഇത്. അവർക്ക് വണ്ടി ഓടിക്കാം. അതിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ആ, തീർച്ചയായും മറ്റ് തൊഴിലാളി യൂണിയനുകൾക്ക് അവർക്ക് സജ്ജമാണെങ്കിൽ വാഹനം ഓടിക്കാം എന്നാണ് പറഞ്ഞത്. കുറച്ചാളുകളൊക്കെ ഈ നേരത്തെ ഈ KSRTC ബസ് സ്റ്റേഷനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരും അടങ്ങിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്കടക്കം ജോലി ചെയ്യുന്നതിനുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തണമെന്നൊക്കെ കോടതിയും മറ്റ് ആളുകളും പറഞ്ഞെങ്കിലും പക്ഷേ അതിനുള്ള യാതൊരു ക്രമീകരണവും KSRTCയിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കാര്യമായി ആ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഈ യാത്രക്കാരോട് തന്നെ ചോദിക്കാം, എവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ? യാത്രയ്ക്ക് വന്നല്ല, പിന്നത്തേക്കുള്ള യാത്രയ്ക്ക്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വന്നാണോ? അല്ലല്ല, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങിയതാണ്. കോഴിക്കോട് എനിക്ക് പലയാണ് പോകേണ്ടി ശരിക്കും. ഇവിടെ വന്നപ്പോൾ ശരിക്കും പെട്ടുപോയ പോലെയായി. പോകാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ കോടതിയൊക്കെ ഇടപെട്ടിട്ട് ജീവനക്കാരൊക്കെ തിരിച്ചു വരണം, അവർക്കുള്ള വാഹന സൗകര്യം ഏർപ്പാടാക്കണമെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ഒന്നും ആയില്ലല്ലോ. ഇപ്പം നമ്മൾ വന്ന് പെട്ടുപോയ പോലെ. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ള പോലും അറിയില്ല. വേറെ മാർഗ്ഗമില്ല. കോട്ടയത്തെ പോകാനല്ല, അധികം മാർഗ്ഗമില്ല. അവിടെ ചോദിച്ചിട്ട് അവിടെ ഇല്ല വണ്ടി. ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പോലും അറിയില്ല. ഇനിയിപ്പോൾ ട്രെയിനോ മറ്റോ നോക്കണം. ട്രെയിൻ നോക്കണം. ജസ്റ്റ് ഇനി നോർത്തിൽ പോയി. ഞാൻ ബാലയിൽ എത്താൻ പറ്റില്ല. പറ്റില്ല. തീർച്ചയായും അദ്ദേഹം ഒരു ദീർഘയാത്ര കഴിഞ്ഞു വന്ന ആളാണ്. അതിനുശേഷം ഇവിടെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ഇനി ട്രെയിനും മറ്റും ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വദേശത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും കോടതി ഇത്തരം ഉത്തരവുകളൊക്കെ പറയുമ്പോൾ പോലും യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള യാതൊരു ക്രമീകരണവുമില്ല. സമരം ആ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും എന്ന് വ്യാപാരികളും മറ്റും അറിയിച്ചെങ്കിലും അതും കാര്യമായ ഒരു പ്രതിഫലനം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കടകളും മറ്റും തുറന്നു പ്രവർത്തിച്ചാലും നഗരത്തിലേക്ക് ആളുകൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വിറ്റുവരവ് ഉണ്ടാക്കാൻ കഴിയില്ല, കൂടുതൽ ചെലവ് കൂടുന്നതല്ല. അതാണ് സാഹചര്യം. MS സനീഷ് കുമാറാണ് നൽകിയത് വിവരം. S വിനേഷ് കുമാർ കോഴിക്കോടുണ്ട്. വിനേഷ്, കോഴിക്കോട് ഈ പെട്രോൾ പമ്പുകളൊക്കെ തുറക്കണമെന്ന കളക്ടറുടെ ഉത്തരവ് നിലവിൽ വന്നു എന്ന് മനസ്സിലാകുന്നു. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങൾ ഒരുപാടുള്ള ജില്ലയാണ്. സർക്കാർ ജോലിക്കാർക്ക് ജോലിക്ക് ഹാജരാകണമെന്ന നിർദ്ദേശവുമുണ്ട്. എന്തൊക്കെ ക്രമീകരണങ്ങൾ പുതുതായി ഉണ്ട് ജില്ലയിൽ ഇന്ന് 2ാം ദിവസം? രഞ്ജിത്ത്, രാവിലെ മുതൽ തന്നെ പെട്രോൾ പമ്പുകൾ, നഗരത്തിലെ പ്രധാന പെട്രോൾ പമ്പുകളെല്ലാം തുറന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ജനങ്ങൾ ഏറെ വലഞ്ഞിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ നല്ലൊരു ശതമാനവും ഇന്നലെ നിരത്തിലിറങ്ങിയിരുന്നു. ഇവർക്ക് ഇന്ധനമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇതേ തുടർന്നാണ് കലക്ടർ അടിയന്തരമായി പെട്രോൾ പമ്പുകൾ തുറന്നു പ്രവർത്തിക്കണം അല്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാവുമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ നഗരത്തിലെ പ്രധാന പെട്രോൾ പമ്പുകളെല്ലാം തുറന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ വ്യാപാരികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് വ്യാപാരികൾ എന്തായാലും കടകൾ പൂർണ്ണമായും തുറക്കും എന്ന് തന്നെയാണ് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ പ്രത്യേക യോഗം ചേർന്ന ശേഷമാണ് വാർത്താക്കുറിപ്പിലൂടെയാണ് ഇങ്ങനെ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം നമുക്കൊരു 9:30 കൂടി തന്നെ സാധാരണ നിലയിൽ കോഴിക്കോട് കടകളെല്ലാം പൂർണ്ണമായി തുറക്കണമെങ്കിൽ ഒരു 9 മണി പിന്നിടേണ്ടതുണ്ട്. 9:30 കൂടിയായിരിക്കും. ആ ഒരു 9:30 കൂടി തന്നെ നമുക്ക് അറിയാൻ കഴിയും പ്രത്യേകിച്ച് മിഠായി തെരുവ് പോലുള്ള സ്ഥലങ്ങളിൽ കടകൾ തുറക്കാൻ സാധ്യതയുണ്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂർ റോഡിലാണ്. ഇവിടെ ഇപ്പം നിലവിൽ ഒറ്റ കട പോലും തുറന്നിട്ടില്ല, ഒരു പെട്ടിക്കട പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം.
ആളുകൾ ബസ് സ്റ്റാൻഡിലേക്കും മറ്റും ആളുകളൊന്നും തന്നെ വരുന്നില്ല, യാത്രക്കാരൊന്നും തന്നെ ഇങ്ങോട്ടും വരുന്നില്ല. കാരണം ഇവിടുന്ന് ബസ് സർവീസോ മറ്റോ പാരലൽ സർവീസ് പോലും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ വരുന്നില്ല. കടകൾ തുറക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകളെ യഥാസമയം ആശുപത്രികളിലേക്ക്, പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റും പോകുന്നതിന് പ്രത്യേക സർവീസ് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ വാനിലും മറ്റുമാണ് ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് സർക്കാർ ജീവനക്കാരാണ്. സർക്കാർ ജീവനക്കാർ ഡൈസ്നോൺ പ്രഖ്യാപിച്ചതുകൊണ്ട് മാറി നിൽക്കില്ല, അതിന് ഭയക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നും കോഴിക്കോട് ജില്ലയിലുള്ള വിവിധ സർക്കാർ ജീവനക്കാരുടെ സംഘടന. അതാണ് വിവരം. നമുക്ക് മലപ്പുറത്തേക്ക് പോകണം. അവിടെ സി വി അനുമോദുണ്ട്. അനുമോദ്, മലപ്പുറത്തെ സാഹചര്യം എങ്ങനെയാണ് ഇന്ന്? രഞ്ജിത, ഞാൻ നിൽക്കുന്നത് മലപ്പുറം ടൗണിലാണ്, കുന്നുമ്മലിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, നഗരം ആളൊഴിഞ്ഞു കിടക്കുകയാണ്. കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന് രണ്ട് ചെറിയ പെട്ടിക്കടകൾ തുറന്നിട്ടുണ്ട്, പക്ഷേ കടകളൊക്കെ തുറക്കാനുള്ള ഒരു സമയമാകുന്നതേ ഉള്ളൂ. എന്നതുകൊണ്ട് തന്നെ ഇന്ന് കടകൾ ഈ സമയത്ത് തുറക്കാത്തതിനെ നമുക്ക് പറയാനാകില്ല. എന്തായാലും വലിയ ഒരു തിരക്ക് നഗരത്തിൽ ഈ ഒരു സമയം വരേക്കും അനുഭവപ്പെടുന്നില്ല. ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്, സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ഇതുവരെ സമരാനുകൂലികൾ പ്രതിഷേധമോ അത്തരത്തിൽ വഴി തടയലോ ഒന്നും മലപ്പുറം നഗരത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ എടവണ്ണപ്പാറയിൽ വലിയ തോതിൽ തന്നെ ഒരു പ്രതിഷേധം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടവണ്ണപ്പാറയിൽ ഇന്നലെയും കട തുറന്ന കട ബലമായി അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എടവണപ്പാറയിൽ ഒരു പെട്രോൾ പമ്പ് സമരാനുകൂലികൾ ബലമായി അടപ്പിച്ചു എന്നൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇത് നടന്നത്. മറ്റ് എവിടെയൊന്നും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. KSRTC ബസ് ഡിപ്പോയ്ക്ക് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബസ്സുകളൊന്നും തന്നെ ഇന്നും നിരത്തിലിറങ്ങിയിട്ടില്ല. എല്ലാം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കടകൾ, ഹോട്ടലുകളും ചെറിയ ചായക്കടകളും മാത്രമാണ് ഈ സമയം വരേക്കും തുറന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഒരു 9 മണിക്ക് ശേഷമാണ്, സാധാരണ മലപ്പുറത്ത് 9 മണിക്ക് ശേഷമാണ് കടകളൊക്കെ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ഒരു ഇന്നത്തെ ദിവസത്തിൽ എത്രത്തോളം കടകൾ തുറക്കുമെന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്താണ് നിലവിൽ ഇടവണ്ണപ്പാറയിലെ ഈ ഒരു കട അടപ്പിച്ചതും പെട്രോൾ പമ്പ് അടപ്പിച്ചതും ഒഴികെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നഗരം തിരക്കിലേക്ക് വരുന്നതേയുള്ളൂ. നഗരത്തിലെ എല്ലാ പ്രധാന പോയിന്റുകളിലും പോലീസിന്റെ സാന്നിധ്യവും നമുക്ക് കാണാൻ സാധിക്കും. കാരണം പ്രതിഷേധക്കാർ കട തുറക്കുകയാണെങ്കിൽ അതിനടപ്പിക്കാൻ വരുമെന്ന ഒരു ധാരണ നിലവിൽ തന്നെ കടക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കടകൾക്ക് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തന്നെ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാന പോയിന്റുകളിലെല്ലാം പോലീസിന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഇന്ന് രാവിലെ കാണാൻ സാധിക്കും. എന്താണെങ്കിലും വരും മണിക്കൂറുകളിലാകും നമുക്ക് ഈ ഒരു ഇന്നത്തെ ദിവസ സമരം എങ്ങനെയാകുമെന്ന ഒരു ചിത്രം വ്യക്തമാവുകയുള്ളൂ. സി വി അനുമോദാണ് മലപ്പുറത്തെ സാഹചര്യം പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.